ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ഞണ്ട് കറി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാവരും ഫേവറേറ്റ് ആണ് ഞണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ, അതിനായിട്ട് ഞാനിവിടെ ഒരു അര കിലോ ഞണ്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളത് നുറുക്കി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഒരു അരമുറി നേരം മുഴുവനായിട്ട് ചെരുകി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വലിയ അല്ലി വെളുത്തുള്ളി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂണോളം വരുന്ന പെരിഞ്ജീരകം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മൂന്നോ നാലോ കരയാമ്പൂ, അതുപോലെ ഒരു തക്കോലം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കറുവപ്പട്ട, ഒരു മീഡിയം സൈസ് കറുവപ്പട്ട കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തതും അതുപോലെ തന്നെ പച്ചമുളക് രണ്ടെണ്ണം ഞാൻ നെടുകെ ചീന്തി വെച്ചിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നീക്കി വെക്കാം. ഇനി ഇതാ, നമ്മൾക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മസാലകളെല്ലാം അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഒരു മിനിറ്റോളം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നാളികേരം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് ഒന്ന് വറന്ന് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ആദ്യം നമ്മളൊന്ന് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ച് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്നിട്ട് കൊടുത്തിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ, ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. അപ്പോൾ ദാ, ഇനിയിത് നമുക്ക് നാളികേരം നന്നായി ഒന്ന് വറുത്തെടുക്കണം. നാളികേരം ഒരു പകുതി മൂപ്പായപ്പോൾ ഞാനിതിലേക്ക് ഒരു 3-4 കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ, നമ്മളുടെ നാളികേരമൊക്കെ ഇവിടെ നന്നായിട്ട് വറന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതാ ഒരു വലിയ ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, ഒരു വലിയ ടേബിൾ സ്പൂണോളം തന്നെ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ ഒരു അര ടീസ്പൂണോളം മല്ലിപ്പൊടി, ഇത്രയും പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് വറുത്ത് വെച്ച നാളികേരത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ച പൊടിയായിരുന്നു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒന്ന് മല്ലിപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് വറുത്തതിന് ശേഷം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ, നമ്മുടെ പൊടികളൊക്കെ ഇവിടെ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഇട്ട് നമുക്കൊന്ന് നന്നായി നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഞണ്ട് നമുക്ക് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 2 തക്കാളി നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ ജാറ് ഒന്ന് ജസ്റ്റ് വെള്ളമൊഴിച്ച് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കറിക്ക് ആവശ്യമായ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ, ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് തിളയ്ക്കുന്ന വരെ ഇതൊന്ന് മൂടിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ കിടന്നൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഇതാ, നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സൈഡിൽ പിടിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വറ്റിച്ചെടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇവിടെ കിടന്നൊന്ന് വറ്റി വറ്റേ കേട്ടോ. അപ്പോൾ ഇതാ, നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള പാകമായപ്പോൾ നമ്മളിത് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ ഇതിൽ വെളിച്ചെണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റായ നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരെയും. ബൈ.